രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് ദേശീയ ബി ജെ പി അധികാര ദേശീയ തലത്തിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനങ്ങൾ ഏറ്റവും ശക്തമാകുന്നു എന്നുള്ള സൂചനകൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുമ്പോൾ കേവല ഭൂരിപക്ഷം നേടി ബി ജെ പി അധികാരത്തിലെത്തും എൻ ഡി എ മുന്നണി അധികാരത്തിലെത്തും എന്നുള്ളത് എക്സിറ്റ് പോൾ ഫലങ്ങളെ ബേസ് ചെയ്ത് ആത്മവിശ്വാസത്തിലാണ് ബി ജെ പിയും എൻ ഡി എ ക്യാമ്പും സ്വാഭാവികമായും മന്ത്രിസഭാ രൂപീകരണം ആ തലത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ചർച്ചകൾ ആരംഭിച്ചും കഴിഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് മന്ത്രിയാകേണ്ട മന്ത്രിമാരാകേണ്ടത് ആരൊക്കെ സംഘടനാ തലത്തിലേക്ക് മാറണം അമിത്ഷാ അതിൽ വ്യക്തമായി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന കാരണം മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിൽ ആരൊക്കെയാണ് ഉണ്ടാകേണ്ടത് എന്തായാലും ബി ജെ പിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ വീണ്ടും രൂപീകരിക്കപ്പെടുമെന്നുള്ളത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒന്നാകെ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നുമില്ല എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം നിശ്ചയിച്ചു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായും മന്ത്രിസഭാ രൂപീകരണവുമായി ബി ജെ പിയും എൻ ഡി എ കക്ഷികളും മുന്നോട്ട് പോകുമ്പോൾ ഏത് തരത്തിലാണ് ആരൊക്കെയാണ് ആകേണ്ടത് ആരൊക്കെ സംഘടനാതലത്തിലേക്ക് മാറണം അതിൽ അമിത്ഷാ നൽകുന്ന നിർദ്ദേശം സംഘടനാ തലം എന്നുള്ളതിനെ കുറിച്ചാണ് ഒരു ദേശീയ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ ബിജെപി സംഘടന സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത അത് കൂടുതൽ ഊർജ്ജസ്വലമാക്കേണ്ടതിൻ്റെ ആവശ്യകത അമിത്ഷാ മുന്നോട്ട് വെച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് സൂചന സംഘടനാ തലത്തിൽ ഇപ്പോഴൊക്കെ ഒരു നോമിനേഷൻ രീതിയിലാണ് നാമനിർദ്ദേശത്തിൻ്റെ രീതിയിലാണ് അംഗങ്ങൾ വരുന്നതും നോമിനേഷൻ എന്നുള്ളതാണ് ആ തലം വിട്ടുകൊണ്ട് സംഘടനയുടെ അടിത്തറ ശക്തിപ്പെടുത്തുക ജനകീയമാക്കുക ആ തരത്തിലേക്ക് ബി ജെ പി മാറണം എന്നുള്ള നിർദ്ദേശമാണ് ആദ്യം അമിത്ഷാ മുന്നോട്ട് വച്ചിരിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് ശേഷം ഇതിൻ്റെ അലയോലികൾ കേരളത്തിലും ഉണ്ടാകും സംഘടനാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വളരെ കൃത്യമായി സംഭവിക്കാൻ പോവുകയാണ് ബി ജെ പിയുടെ ദേശീയ തല സംഘടനയിലും അതോടൊപ്പം സംസ്ഥാന തലത്തിലും കേരളവും അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുന്നുണ്ട് കേരളം കുറച്ചുകൂടി വിജിലൻ്റ് ആകേണ്ടതുള്ളത് എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരളത്തിൽ ഒരു സീറ്റ് പ്രവചിക്കുന്നുണ്ട് അത് എത്രമാത്രം യാഥാർത്ഥ്യമാകും എന്നുള്ളതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും കേരളത്തിൻ്റെ കാര്യങ്ങളും കേരള ഒരു സീറ്റെങ്കിലും നേടിയില്ല എങ്കിൽ അമിത്ഷാ നിർദ്ദേശിച്ച പ്രകാരമുള്ള വോട്ട് ഷെയർ കേരളത്തിൽ ഉണ്ടായില്ല എങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ബി ഷഫ്ലിംഗ് പിയിൽ ഷഫ്ളിംഗ് ഉണ്ടാകുന്ന മുൻകാലങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഏകപക്ഷീയമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടം ചേർന്നിരുന്ന തീരുമാനമോ അല്ല സംഘടനാ തലത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്നുള്ളതാണ് അംഗത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബൂത്ത് തലം മുതൽ തെരഞ്ഞെടുപ്പ് നടത്താനാണ് താൻ ആഗ്രഹിക്കുന്നത് വേണ്ടുന്നുള്ള നടപടിക്രമങ്ങളുമായി താൻ മുന്നോട്ട് പോകാൻ ആരംഭിച്ചു കഴിഞ്ഞു എന്ന സൂചന ദേശീയ രാഷ്ട്രീയത്തിൽ സംഘടനാതലത്തിൽ അമിത്ഷാ നൽകുകയാണ് അപ്പോൾ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ സമാന്തരമായി ബി ജെ പി ഉടച്ചു വാർക്കേണ്ടതിൻ്റെ ബി ജെ പി സംഘടനാതലത്തിൽ ജനകീയമാക്കേണ്ടതിൻ്റെ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ രീതിയുമായി അമിത് മുന്നോട്ട് പോകുന്നുണ്ട് ആ അർത്ഥത്തിൽ ബൂത്ത് തലം മുതൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ബൂത്ത് തലം മുതലുള്ള തെരഞ്ഞെടുപ്പിനെ തുടർന്നായിരിക്കും ദേശീയ അധ്യക്ഷനെ നിശ്ചയിക്കുക ഇതേ രീതിയിൽ തന്നെയാകും കേരളത്തിലും കാര്യങ്ങൾ സംഭവിക്കുക അപ്പോൾ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷ പദവിയിലാണ് അമിത്ഷാ ഉള്ളത് അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ ചേരുമോ നേരത്തെയുള്ള രീതി അനുസരിച്ച് കീഴ്വഴക്കം അനുസരിച്ച് രാജ്നാഥ് സിംഗ് ദേശീയ അധ്യക്ഷനായിരുന്നിട്ടുണ്ട് അദ്ദേഹം മോദി മന്ത്രിസഭയിലേക്ക് വന്നിട്ടുണ്ട് സ്വാഭാവികമായും അമിത്ഷാ ഇവിടേക്ക് എത്തിയേക്കാം പുതിയ ദേശീയ അധ്യക്ഷനെ കണ്ടെത്തേണ്ടതുണ്ട് ഇത് ദേശീയ തലത്തിൽ ഇതിനപ്പുറത്തേക്ക് പ്രാധാന്യം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇത് ഏതു തരത്തിൽ വരും എന്നുള്ളതാണ് കേരളത്തിൽ കേരളത്തിലും ഇതിൻ്റെ ഭാഗമായി ബൂത്ത് തലം മുതലുള്ള തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകും അത് വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് അതോടൊപ്പം തന്നെ വക്താക്കളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ വലിയ അഴിച്ചുപണി കേരളത്തിൽ സംഭവിക്കും എന്നുള്ളതും ഇപ്പോൾ സൂചനകളായി പുറത്തു വരുന്നുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചാനൽ ചർച്ചകളിലും പൊതു ഇടത്തിൽ ബി ജെ പിയുടെ ഔദ്യോഗിക സ്വരം പ്രകടിപ്പിക്കുന്ന തരത്തിലേക്ക് വക്താക്കളുടെ റോള് ഏതു തരത്തിൽ എന്നുള്ളതാണ് എപ്പോഴും വക്താക്കളാണ് ബി ജെ പിയുടെ ആശയവുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ വളരെ കൃത്യമായി ഫോക്കസ് ചെയ്തിരുന്നു അമിത്ഷാ അടക്കമുള്ള ടീം അതിലവരുടെ വിലയിരുത്തൽ അനുസരിച്ച് കേരളത്തിൻ്റെ കാര്യത്തിൽ നാം കേരളമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കേരളത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും സംതൃപ്തമല്ലാത്ത രീതി രീതിയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തന മികവ് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ മികവ് ഇതൊക്കെ കേരളത്തിൻ്റെ പൊതു ഇടത്തിലേക്ക് ശക്തമായി അവതരിപ്പിക്കുന്നതിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം വലിയ തോതിൽ പരാജയപ്പെട്ടു എന്നുള്ള വിലയിരുത്തലാണ് വരുന്നത് ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിച്ചേക്കാം വോട്ട് ഷെയറിൽ നാമമാത്രമായ വർധന ഉണ്ടാകാം അല്ലെങ്കിൽ ബി ജെ പി ഗണ്യമായ രീതിയിലേക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയും ഗണ്യമായ തരത്തിലേക്ക് സീറ്റുകൾ നേടുകയും ചെയ്തു കഴിഞ്ഞാലേ ഈ വിമർശനം ടിസ്ഥാനമില്ലാതാകൂ ഫലത്തിൽ ഒരു സീറ്റിലെ വിജയമോ അല്ലെങ്കിൽ നാമമാത്രമായിട്ടുള്ള വോട്ട് ഷെയർ വർധനവോ കേരളത്തിലെ ബി ഗുണം ചെയ്യില്ല കേരളത്തിലെ ബി ജെ നേതൃത്വത്തിന് ഗുണം ചെയ്യില്ല എന്നാണ് അറിയുന്നത് എന്തായാലും ദേശീയ അധ്യക്ഷൻ ബൂത്ത് തലം മുതലുള്ള തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് നടത്തി നടത്തണം നിശ്ചയിക്കണം ആ രീതിയിലൊരു ദേശീയ അധ്യക്ഷൻ വരും ബി ജെ പിയുടെ സംഘടനാ തല തലങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഏറ്റവും അതിശക്തമായ സംഘടന അടിത്തറ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഇത് അഭികാമ്യമാണ് എന്നാണ് അമിത്ഷാ വരുന്നത് ഇപ്പോൾ ബി ജെ പിയും എൻ ഡി എയും വീണ്ടും അധികാരത്തിലെത്തും എത്തുമ്പോൾ ബി അത് കൃത്യമായ രീതിയിൽ കേവല ഭൂരിപക്ഷത്തോടെ വരികയാണെങ്കിൽ ഒരു ചരിത്ര നേട്ടമായി അത് മാറും അത് അമിത്ഷായുടെ ക്രെഡി ക്രെഡിറ്റിനും കൂടെ ഉള്ളതാണ് ആ അർത്ഥത്തിൽ ബി ജെ പിയെ സംഘടനാ തലത്തിൽ എങ്ങനെ ശക്തിമത്താകും എന്നുള്ളതിൻ്റെ ഒരു ചരിത്രം രചിക്കാൻ കൂടി അമിത്ഷാ ആഗ്രഹിക്കുന്നു ആ നീക്കങ്ങൾ അദ്ദേഹം തുടങ്ങിയിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അടിമുടി മാറ്റമുണ്ടാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉടനീളം കേന്ദ്രം സർക്കാരിൻ്റെ നയങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളൊക്കെ ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ബി കേരള ഘടകത്തിലെ വക്താക്കൾ പരാജയപ്പെട്ടു എന്നുള്ള വിലയിരുത്തൽ വരുന്നുണ്ട് ആ പുതിയ തര യുവത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വക്താക്കളുടെ സ്ഥാനത്തേക്ക് അടക്കം റീഷഫിളിംഗ് സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടാകും എന്നുള്ള സൂചനകളും കേന്ദ്രത്തിൽ നിന്നിപ്പോൾ പുറത്തുവന്നു തുടങ്ങി